ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ എഫ് ടി വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ്. വയനാട് ചുരത്തിൽ, വയനാടിലെ ലക്കിടി വ്യൂ പോയിന്റിലാണ്. നമ്മളെന്താണ് ഇപ്പോൾ വയനാടിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്, അതായത് എറണാകുളത്തോട്ട്. ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോണത്, ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഒരാളുണ്ട്, കാണിച്ചു തരാം. ഇതേ ഒരാളെ കണ്ടോ, ഈ പട്ടിക്കുട്ടിയാണ് നമ്മുടെ കൂടെ അല്ലേ. ഇത് ലാസാൽ സുബ്രീഡാന്ന് പറഞ്ഞേ. അതിപ്പോൾ ഇതാണ് പട്ടിക്കുട്ടി. ഇതിനെയും കൊണ്ട് നമ്മൾ പോണത്. പിന്നെന്താണ്, ഇവിടെ തൃശ്ശൂർ കൊണ്ട് കൊടുക്കാനാണ്. നമ്മൾ കൊണ്ടാക്കണം, എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനാണ്. അപ്പോൾ ഇവളെയും കൊണ്ട് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ പോവാണ്. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് 3 മണിയും കണ്ട്, 3 മണിയും 3:30 കണ്ടായിരുന്നു തോന്നു. അപ്പോൾ ഇവളെയും കൊണ്ട് പോവാം അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി കുറച്ച് സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെ പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ലക്കിടി വ്യൂ പോയിൻ്റ് ഒന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാമെന്ന് തോന്നു. നമ്മൾ ഇതേ വണ്ടി കാണിച്ചുതരാം. ഇപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ വണ്ടി. ഇതേ നമ്മുടെ ഒരു ബാക്ക്പാക്ക്, അല്ലാണ്ടൊരു വലിയ ട്രാവൽ ബാഗുണ്ട്. പിന്നെ പപ്പിയുടെ ബാഗുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് പപ്പിക്കായിട്ട് ഇതേ ഒരു ബോട്ടിൽ വെള്ളം, അതിൻ്റെ ഒരു പാത്രം ഇവിടെ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുന്നറിയില്ല, അവിടെ പാത്രം വെച്ചുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെയാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത് ഫീമെയിലാണ്, ലാസാപ്സോ. ഇത് കണ്ടാൽ ക്രോസ് പോലെ ഇരിക്കും, പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞത് ക്രോസ് അല്ല. എന്നെ സാധാരണ മാത്രം ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കി സിബ്ലിങ്സ്, ഇത് 5 പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അതിൽ ഈ ഫീമെയിൽ മാത്രം ഇത്രയും എന്താണ് പൂടെ ഇത്തിരി കുറവാണ്, രോമം കുറവാണ്, കട്ടി കുറവാണ്. ബാക്കി അല്ലാത്ത നല്ല എന്താണ് ശരിക്കും പോമറേനിയൊക്കെ പോകുന്ന കാണുന്ന പോലെ നന്നായിട്ട് എന്താണ് ഇതുള്ളതാണ്, പൂടെയുള്ളതാണ്. പിന്നെ ഇത് ഒരു 3 മന്ത്സ് ആവണം, 3 മന്ത്സ് ആവറായ ഒരു പപ്പിയാണ്. അപ്പോൾ ഇവളെയും കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ തൃശ്ശൂർ വരെ കൊണ്ട് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വേറൊരു പട്ടി ഞാൻ വാങ്ങിച്ചു, ഇവളുടെ തന്നെ എന്താണ് ബ്രദറിനെ, അതിനെ കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി പിന്നെ തിരിച്ചു വന്നു, പിന്നെ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇവളെയും കൊണ്ട് പോവാണ് ഇവിടെ കൊണ്ട് കൊടുക്കാൻ. ഗായ്സ് ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ലക്കിടി വ്യൂ പോയിൻറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആണുമ്പോൾ കാണാൻ പറ്റുന്ന 3 ഹെയർപിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരത്തിൻ്റെ വ്യൂ. നമുക്ക് വണ്ടി താഴത്തെ കൂടെ വണ്ടികളൊക്കെ പോകണം, ലോറിയും കുറേ വണ്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ ആണ് ഈ ഹൈറ്റ് ഉണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴത്തെത്തും. അതായത് ഇവിടെ നിന്ന് പോയി 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 നമ്മളിത് ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ എത്തും. പിന്നെന്താ, നമ്മളതിലിപ്പോൾ ഗോപ്രോ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കണ എന്താണ് ഇതൊന്നും വെക്കണില്ല, വീഡിയോ ഒന്നും എടുക്കണില്ല. നമ്മളിങ്ങനെ നിർത്തുമ്പോൾ ഓരോ സ്ഥലത്ത് കാണിച്ചു തരാം ഏരിയാസായിട്ട്. ദൈവള് ഫീമെയിൽ പപ്പിയാണ്, ദൈവള് ടയേർഡായിരുന്നു നോക്കട്ടെ. ഉറക്കക്ഷീണുണ്ടെന്ന് തോന്നുന്നു അവൾക്ക്. അപ്പോൾ അവൾ ഇറങ്ങിക്കോട്ടെ. നമ്മൾ ദൈവളുടെ ഒരു ബാഗാണിത്. ഇപ്പോൾ ഈ ബാഗ് കണ്ടല്ലോ, ഞാൻ ശരിക്കും കാണിച്ചു. ബാഗിൻ്റെ എന്താണ് ഓൺലൈൻ വാങ്ങിച്ച ബാഗാണ്. ഇതിപ്പോൾ ഒരു കവർ ഇട്ടതാണ്, കാരണം എന്താണ് വെയിൽ കൊള്ളും. അപ്പോൾ അതുകൊണ്ട് മുകളിലൊരു ചെറിയൊരു ബാഗ് കവറായിട്ട് യൂസ് ചെയ്തു. ഇതിന് 9 എയർഹോളുണ്ട്. ഇവിടെ 1, 2, 3, പിന്നെ ഇവിടെ 3, പിന്നെ ഇതുപോലെ തന്നെ അപ്പുറം സൈഡിലുണ്ട്. ഇത് തുറക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ആണ്, ഹാർഡ് മെറ്റീരിയലാണ്, നല്ല ഹാർഡാണ്. ഇവിടെ ഒരു തല പുറത്തേക്കായി നമുക്കിടാൻ വേണ്ടി ഇത് ഒരു ഓപ്പണിംഗ് ഉണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു വെള്ളം വയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ലീഷ് വയ്ക്കാൻ വേണ്ടി ഒരു എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് ബാക്കി ഹോള്. നമുക്ക് തുറക്കാൻ പറ്റും. നമുക്ക് അടുത്ത സ്ഥലത്തോടെ നിർത്തുമ്പോൾ കാണാം. ഇപ്പോൾ നല്ല വെയിലാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗായ്സ് വണ്ടിയിൽ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ എന്താണ് 4-ാമത്തെ അവളെ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മോളിൽ നോക്കുമ്പോൾ കാണാമെന്ന്. അപ്പോൾ ആ ലക്കിടി വ്യൂ പോയിൻ്റ് പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഇതാ ഒരു സൈഡ് കാണിച്ചത്. എവിടെയാ ഇതാ ഒരു ഏരിയ ആയിട്ട് വരും, നമുക്ക് കാണിച്ചു പറ്റുന്നറിയില്ല. ഈ ഒരു സൈഡ് അങ്ങോട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ലക്കിടി വ്യൂ പോയിൻ്റ്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരത്തെ താഴത്ത് കണ്ട എന്നാണ് വളവിലെത്തി. ഇവിടെ 1, 2, 3 അങ്ങനെ 3 വളവുണ്ട്. അപ്പോൾ ഇത് 4, 3, 2 അങ്ങനെയാണ് ഇവിടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയേക്കാണ് കുറച്ച് നേരം. പിന്നെ ആ പട്ടിക്കുട്ടി, അതായത് ഇപ്പോൾ പേരെന്നിട്ടിട്ടില്ല, എൻ്റെ പട്ടിക്കുട്ടി നമുക്ക് കൊടുക്കാനുള്ള നമ്മൾ പേരിട്ട് ഇട്ടിട്ടില്ല. അവിടെ കിടന്നുറങ്ങുകയാണ്. പിന്നെന്താ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതേ മുകളിലത്തെ ലക്കിടി വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. കിട്ടാ ഫോക്കസ് ആവട്ടെ ഗൈസ്. ഗൈസ് ഇപ്പോൾ കാണാലോ, ഇതാണ് നമ്മൾ നേരത്തെ എന്താണ് നിന്ന സ്ഥലം. നമ്മളിവിടെയാണ് നിന്നത്. ആ ഏരിയയിൽ ആ ഒരു ലൈൻ പോലെ ഉണ്ടോ, അതാണ് നമ്മുടെ ആ ടവർ. മുകളിൽ ടവറുണ്ട്, അവിടെ നമ്മൾ നേരത്തെ നിന്ന ഇത്ര ഏരിയ വ്യൂ പോയിൻ്റാണ്. അതായത് ഇതിവിടെ നിന്ന് ഒട്ട് ഇവിടം വരെയാണ് നമ്മൾ ലക്കിടി വ്യൂ പോയിൻ്റ്. അവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ 2-ാമത്തെ സ്റ്റോപ്പാണ്. അതായത് നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവാണ്. ഇനി അടുത്ത് എവിടെ നിർത്തുന്നത് വരെ ചിലപ്പോൾ കുന്നംകുളത്ത്, കുന്നമംഗലം എവിടെയോ സ്ഥലത്ത് നിർത്തും. അല്ലെങ്കിൽ നമ്മൾ ഈ പപ്പി ഒന്ന് അല്ലെങ്കിൽ അന്ന് ഒച്ച ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാനൊക്കെ ഇടയ്ക്ക് നിർത്തും. അപ്പോൾ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണം. ഓക്കെ അപ്പോൾ നമ്മളൊന്ന് പോവാം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കുന്നമംഗലത്താണ്. നമ്മൾ ചെറിയ രീതിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ
ഞാൻ ഷവർമ്മ കഴിക്കാറുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ടർക്കിഷ് കോർണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലെ ഞാൻ നിൽക്കണേ, ബാക്കിലൊക്കെ കാണാം ടർക്കിഷ് കോർണർ. അപ്പോൾ അവിടെയാണ് ഉള്ളത്. നമ്മുടെ പട്ടിക്കുട്ടിയുടെ പുറകെ താഴെ അവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നാണ് കിടക്കുവാണ് എൻ്റെ അടുത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ടർക്കിഷ് കോർണർ സൂപ്പർ ഷവർമ്മ. ഷവർമ്മ ആണ് ചേട്ടത്. ഇവിടെ ചിക്കൻ ഷവർമ്മയുണ്ട്, അതുപോലെ തന്നെ ബീഫ് ഷവർമ്മയുണ്ട്. ഇപ്പോൾ നമ്മൾ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം, ഒരു വലിയൊരു ഭാരത് പെട്രോളിൻ്റെ പമ്പുണ്ട്, രണ്ട് സെഗ്മെൻറ്റായിട്ടാണ്. അപ്പോൾ ഇവിടെ വരണമുണ്ട്, പിന്നെ ഇതിൻ്റെ പുറകിൽ അപ്പുറത്തോട്ട് വരണമുണ്ട്. അങ്ങനെ രണ്ട് എന്താണ് ഏരിയ ആയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പമ്പിൽ വന്നെ. അപ്പോൾ എന്താണ് നല്ല സ്പേസുള്ള പിന്നെ ഒന്ന് ഇവിടെ ഒന്ന് പെട്രോൾ അടിച്ചു, പിന്നെ എന്താണ് കുറച്ച് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഇത്രയും ഡ്രൈവ് ചെയ്തല്ലേ. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടീനെ ഒന്ന് പുറത്തിറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവളൊന്ന് ഇറക്കാം. നമുക്ക് അവളൊന്ന് നോക്കിയാൽ എങ്ങനെയാണെന്ന്. പട്ടിക്കുട്ടീനെ അവളുടെ ഉണ്ട്. അവളുടെ നമ്മൾ ഈ ബാഗിൽ വേറെ ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ബെൽറ്റ് ഉണ്ട്, ഫോക്കസ് ഉള്ള. ഓക്കെ, ഈ ഒരു ലീഷോട് കണക്ട് ചെയ്യാൻ പറ്റിയ സാധനം ഇത് വെച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയായാലും ചാടിപ്പോലും, മീൻസ് നമ്മൾ ആ ഒരു പുറത്തോട്ട് തലയുടെ ഒരു ഏരിയ ഉണ്ട്, അതിട്ടാലും പോകില്ല. അവിടെ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ അവളുടെ ലീഷ് എന്ന് കണക്ട് ചെയ്യുള്ളത്. അപ്പോൾ അവളുടെ ലീഷ് ഇതേ അവിടെ തന്നെ ഉണ്ട്. അവളെ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് കണക്ട് ചെയ്യട്ടെ. അങ്ങനെ നമ്മളവളുടെ ലീഷ് കണക്ട് ചെയ്തു. അതെ, ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം നടക്കട്ടെ, കുറേ നേരം വണ്ടി റെസ്റ്റ് ചെയ്തല്ലേ. നമുക്കും ചെറിയ റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ എന്താണ് ഇവള് ഇവിടെ എന്താണ് കുറച്ച് റെസ്റ്റ് ചെയ്യാണ്, കിടക്കുവാണ്. ഈ പട്ടീനെ കുറിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ, അല്ലേ ഗുണമല്ല, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കാര്യം എന്ന് പറഞ്ഞാൽ കുറേ എന്താണ് നമ്മളെ കുറേ ആൾക്കാർ നോട്ടീസ് ചെയ്യും. എസ്പെഷ്യലി പട്ടീനെ കൊണ്ട് നടക്കുവാണെങ്കിലോ വണ്ടി കൊണ്ടുപോയി ബാഗ് കാണുമ്പോൾ കുറേ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോഴൊക്കെ എവിടെയെങ്കിലും നോട്ടീസ് ചെയ്ത് എങ്ങനെയാണത്, ഈ ബാഗ് ഇതിന് വേണ്ടിയുള്ളതാണോ, അപ്പോൾ ഇതിന് ശ്വാസം മുട്ടൂലേ എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മളുടെ ബാഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ട്രാവൽ ബാഗാണ്, ചെറിയ പട്ടിക്കും പിന്നെ പൂച്ചയ്ക്കുള്ളത്. പൂച്ച വലിയതും വലിയ പൂച്ചകൾ സൈസ് അറിയില്ലുള്ളൂ, ഈ പൂച്ചയുടെ കത്രയുള്ള പട്ടികൾക്കൊക്കെ പറ്റിയ ട്രാവൽ ബാഗാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്പീഡ് വേ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുറകിൽ കുറേ എന്താണ് ഗോകാട്ടുമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഈ പട്ടിക്കുട്ടിക്ക് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്, കുറേ ആരും നോക്കുന്നുണ്ട്. ഗായ്സ് ഇതാണ് സ്പീഡ് വേ തൃശ്ശൂർ, നല്ല രസമുണ്ട് ആണ്. അതേ നമ്മുടെ ഇതുണ്ട് അവിടെ കാണുന്ന നമ്മുടെ ആ പട്ടിക്കുട്ടീനെ എല്ലാവരും അവരിവിടെ വന്നവരെന്നാണ് ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബൈക്കിൻ്റെ കൂടി റേസ് ഉണ്ട്, ഇതെന്തോ ബൈക്കാണ് ഇവിടെ ഒന്നുണ്ട്, പിന്നെ അവിടെ ഒരെണ്ണമുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഗോകാട്ട്. ഇവളിവിടെ ഉണ്ട്, ഇവൾക്ക് അല്ലേ ഫോട്ടോ എടുക്കാനും കിട്ടിയില്ലേ. ആരൊക്കെ ഏതൊക്കെ ചേച്ചി വരെ ഒന്ന് ഇവളെ എടുത്തു ഉണ്ട്, ഫോട്ടോ എടുത്തു അല്ലേ. അതെ, വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവളുടെ ഒരു ചെറിയൊരു വാട്ടറിൻ്റെ ഒരു പാത്രമില്ല, ഫുഡിൻ്റെ പാത്രം, അതുകൊണ്ടുണ്ട്. പിന്നെ അതുപോലെ വെള്ളവും വണ്ടി വെച്ചിട്ടുണ്ട്, അവൾ കുടിച്ചു. പിന്നെ അതേ നമ്മുടെ പട്ടിക്കുട്ടികൾ പേരൊന്നും ഇല്ല, തീർത്തും അവളിപ്പോൾ ഇടുകയായിരിക്കും. ഞാൻ കൊണ്ട് കൊടുക്കണത് ഫ്രണ്ടിനെ കൊടുക്കണേ, അപ്പോൾ അവൾ ഇടുകയായിരിക്കും. അവിടെ എത്താറായി. നിങ്ങൾക്ക് ഭയങ്കര ഫേമസ്. നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ എല്ലാവർക്കും പട്ടീനെ കാണുമ്പോൾ ചോദിച്ചുകൊണ്ട് വരും. ഇതിനു മുമ്പ് ഞാൻ മറ്റേ റിയോന് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പട്ടീനെ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു. വന്നപ്പോൾ ആം പാം കേസ്. അപ്പോൾ നമ്മളിവളെയും കൊണ്ട് പോവാണ്. നമ്മളിവളുടെ അതെ ബാഗിൽ കൊണ്ടിരുത്തണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ആ പട്ടിക്കുഞ്ഞെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി, ഞാനിപ്പോൾ അന്നിനെ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെന്താണ് സപ്പോർട്ട് ചെയ്യുക. ഗായ്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വേണം, വീട് വേണമെങ്കിൽ കാത്തിരിക്കുക. ബൈ.